അതി പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വന്ദനായ കോർപ്പിസ്കോപ്പാച്ചൻ, ബഹുവന്ദനായ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയനായ ശമാശൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഷിക്കാഗോയിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളും ഒരുമിച്ച് ഈ കൂടിവരവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഒരുമിച്ചുള്ള ഈ സെഷനിൽ ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി സമർപ്പിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:28-29 വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 4:28-29. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തത് ഒക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണേ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. The woman then left her water pot and went her way into the city and said to the men, Come see a man who told me All things I ever did. Could this be the Messiah? നമ്മുടെ ഈ കൂടിവരവിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തീം, ലോകമൊക്കെയിലും പോയി എന്റെ സാക്ഷികളാവുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കരുണയും അനുഗ്രഹങ്ങളും പൂർണമായി പാലിക്കുവാനും ദൈവിക നന്മ അനുഭവിക്കുവാനും ദൈവം നമുക്ക് ഈ അവസരം തന്നിരിക്കുകയാണ്. കമാൻഡ്, ദൈവത്തിന്റെ വചനം അറിയിക്കുക എന്ന വലിയ കമാൻഡ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് പാലിക്കേണ്ടുന്നത് എന്നത് നമുക്ക് ചിന്തിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരം ഏറ്റവും അനുയോജ്യമായി നമുക്ക് ഉപയോഗിക്കാം. നാം ഇന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ പള്ളികളിലെ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള കൺവെൻഷൻ യോഗങ്ങൾക്ക് മുമ്പ് നാം കേൾക്കുന്ന അതിസുന്ദരമായ ഒരു ഗാനം, ഒരു നൊസ്റ്റാൾജിയ ഇപ്പോഴും നമുക്കുണ്ടാകുന്ന സുന്ദരമായ ഒരു ഗാനം, നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു എന്ന് തുടങ്ങുന്ന അതിസുന്ദരമായ ഒരു ഗാനം. ഈ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന നമ്മുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ബഹുസ്മരണമായി അതിന്റെ റിസൾട്ടായിട്ട് കാണുന്ന ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്. മലയാളത്തിൽ ജനങ്ങളോട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അല്പ വ്യത്യാസം നാം കാണുന്നുണ്ട്. The woman left her water pot and went her way into the city and said to the men. Men എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ എന്നുള്ളതല്ലല്ലോ. സാധാരണ ആംഗലേയ ഭാഷ വ്യക്തമായി അറിയുന്നവരാണല്ലോ നമ്മൾ. ജനങ്ങൾ എന്ന് പറയുമ്പോൾ പീപ്പിൾ എന്നാണ്. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലും അതിന്റെ മൂലഭാഷയായ ഗ്രീക്കിലും സുറിയാനിയിലും ഒക്കെ കാണുന്നത് ഈ ജനങ്ങളോട് അവൾ പറഞ്ഞു എന്നതിനേക്കാൾ ഷീ സെഡ് ടു ദ മെൻ, അവൾ ആരുമായിട്ട് ഇടപെട്ടിരുന്നുവോ അവരോട് പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരാളെ വന്നു കാണുക, കുഡ് ദിസ് ബി ദ മെസ്സയ, അവൻ മശിഹ ആയിരിക്കുമോ എന്ന് അവൾ പറയുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കമ്മീഷൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ആ വലിയ ദൗത്യം വേദപുസ്തകത്തിൽ ഏറ്റെടുത്തിട്ടുള്ള പല ആളുകളുണ്ട്. അതിൽ വളരെ ക്രീമായി, വളരെ ആഴമായി, വളരെ ടച്ചബിളായി ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഈ സ്ത്രീയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഈ വലിയ ദൗത്യം നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ
പറയുവാൻ കഴിയുന്നത് ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് സോ ദ കമാൻഡ് ടു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് ടു ഡെലിവർ ദ ഗുഡ് ന്യൂസ് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് ഹൗ ക്യാൻ ഇറ്റ് ബി പ്രാക്ടിക്കൽ ഇൻ അവർ ലൈഫ് നമുക്ക് പലപ്പോഴും തിയറട്ടിക്കലായി പല കാര്യങ്ങൾ പറയാനായിട്ട് കഴിയും എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ സ്ത്രീയുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ തീം കമാൻഡ് ദൈവത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ലോകത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്നത് എന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ വേദഭാഗം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് ഒന്ന് ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട് രണ്ട് നമ്മുടെ ലിറ്റർജിയിൽ ഈ വേദഭാഗം വായിക്കുന്നുണ്ട് നിങ്ങളോട് ചോദിച്ച സമയം ഞാൻ കളയുന്നില്ല ഈ വേദഭാഗം ലിറ്റർജിയിൽ വായിക്കുന്നത് സെന്റ് ജോൺ ചാപ്റ്റർ 4:1-13 നമ്മുടെ ലിറ്റർജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റർജിക്കൽ സിറ്റുവേഷനിൽ നമ്മളത് വായിക്കുന്നുണ്ട് എപ്പോഴാണെന്ന് ഞാൻ ചോദിച്ച സമയം കളയുന്നില്ല അത് ദനഹാ പെരുന്നാളിലാണ് ദനഹാ പെരുന്നാളിൽ എന്താണ് ഈ ലോങ് വേഴ്സസ് ഉള്ള ഈ ലോങ് ഡിസ്കോഴ്സ് അത് വായിക്കാനുള്ള കാരണം എന്താണ് ഞാന് വൈദികനായിട്ട് 18 വർഷമായി അച്ഛനായ ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നാമത് ദനഹാ പെരുന്നാളിന് നിങ്ങൾ ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല നാട്ടിലാണെങ്കിൽ January 6 അത് പള്ളിയിലൊന്നും ആള് കാണില്ല അത് സൺഡേ വരികയാണെങ്കിൽ മാത്രമേ കുറച്ചു പേരെങ്കിലും കാണുള്ളൂ ഈ ദനഹാ പെരുന്നാളിന് ഇത്രയും വലിയ ഒരു വേദഭാഗം വായിക്കേണ്ട കാര്യമില്ല ദനഹാ പെരുന്നാളിന്റെ പ്രത്യേകത നമുക്കറിയാം The Feast of Epiphany. അതിൽ പ്രധാനമായിട്ട് വെള്ളത്തിന്റെ ശുദ്ധീകരണമാണ് കർത്താവിന്റെ മാമോദീസായിട്ട് ചേർന്ന് വെള്ളത്തിന്റെ ശുദ്ധീകരണമാണ് ക്ലെയിൻസിംഗ് ദ ഹോൾ വാട്ടർ ആൻഡ് വാട്ടർ റിസോഴ്സ് ആ വെള്ള ശുദ്ധീകരണത്തിന്റെ ആ ദിവസം എപ്പിഫനി കർത്താവിന്റെ മാമോദീസ ഉദയം അതിന്റെ ദിവസം എന്തിനാണ് ഈ വേദഭാഗം വായിക്കുന്നത് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയിട്ടുള്ള ഒരു ചിന്ത അങ്ങനെയൊക്കെയായിരുന്നു ഞാന് ഒന്നിനായ ശമാശന്റെ വെളിയിലും സജീവച്ചന്റെ വെളിയിലും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഇത്രയും വലിയൊരു വേദഭാഗം പ്രത്യേകിച്ച് ആണുകുറവുള്ള ഈ സമയത്ത് വായിക്കേണ്ട കാര്യമുണ്ട് വെള്ളത്തെ കുറിച്ച് പറയുന്ന വേറെ എത്രയോ വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട് ഗോസ്പെലിലുണ്ട് പിന്നെ എന്തിനാണ് ഈ ദനഹ പെരുന്നാളിൽ ഇത് വായിക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4 1-30 ഈ ലോങ് പാസേജ് വായിക്കേണ്ട കാര്യം എന്താണ് കുറച്ച് ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ വേദഭാഗമാണ് ആ ദിവസം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അതെന്തുകൊണ്ട് എന്ന് നമുക്ക് ഈ ചിന്തകൾ മുൻപോട്ട് നീങ്ങുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ദിവസം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിലൂടെ ക്രിസ്തു ഇന്റർവ്യൂ ചെയ്യുന്ന ക്രിസ്തു ഇടപെടുന്ന അനുഭവത്തിൽ അവളിൽ ഉണ്ടാകുന്ന മാറ്റം അത് ദനഹാ പെരുന്നാളുമായിട്ട് വളരെ ചേർന്നു വരികയും നമ്മുടെ പിതാക്കന്മാർ ആരാധന ക്രമപ്പെടുത്തുമ്പോൾ well-designed and well-disciplined എന്ന് പറയാം അതാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത അത് കട്ട്ഷോട്ട് ചെയ്ത് കളയാനുള്ളതല്ല അത് നമുക്ക് ടൈം പോയി എന്ന് വെച്ച് നമുക്ക് ചെറുതാക്കാനുള്ളതല്ല well-designed and well-disciplined അതാണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത അതിൽ ദൈവത്തെ നമ്മൾ സ്തോത്രം ചെയ്യണം ഇത്ര നല്ല ഒരു ആരാധന നമുക്ക് ദൈവം തന്നു എന്നത് നമ്മുടെ യോഗ്യത ഒന്നുമല്ല ദൈവത്തിന് ദൈവം തന്നൊരു യോഗമാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് യോഗമാണ് യോഗ്യതയേക്കാൾ വലുത് യോഗ്യതയുള്ള പലരും ഉണ്ടായിരുന്നു പക്ഷെ അമേരിക്ക വരെ യോഗം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമാണ് സോ എബിലിറ്റി ഈസ് നത്തിങ് വിതൗട്ട് ഓപ്പർച്യൂണിറ്റി ആ അവസരത്തിന് വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണം ഓരോ നിമിഷങ്ങളും അതിന് ദൈവത്തെ ഓർക്കണം ദൈവത്തെ നമസ്കരിക്കണം ദൈവം തന്ന വലിയൊരു ആരാധന ആരാധനയിൽ നമുക്ക് വളരെ ദൈവികമായ നന്മകൾ അനുഭവിക്കുവാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ ഈ വേദഭാഗമാണ് ദനഹാ പെരുന്നാളിൽ വായിക്കുന്നത് ഇത് നമ്മൾ പരസ്പരം റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വലിയ ദൗത്യം എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ഈ സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം അവൾ സുഖാർ എന്ന് പറയുന്ന ഒരു ജെന്റൈൽ ലാൻഡിൽ നിന്ന് വന്നവളാണ് ഒരു വിജാതീയ പട്ടണത്തിൽ നിന്ന് വന്നവളാണ് അവൾ ഇരിക്കുന്ന സ്ഥലം ഒരു കിണറിന്റെ അരികിലാണ് ആ കിണറിനെ കുറിച്ച് പാരമ്പര്യം പറയുന്നത് പൂർവപിതാവായ യാക്കോബ് തന്റെ മകനായ യോസേഫിന് കൊടുത്ത കിണർ എന്നാണ് ഒത്തിരി പാരമ്പര്യങ്ങൾ യഹൂദന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ കിണറിനെ കുറിച്ച് പറയുന്നു
ആ കിണറിന്റെ കരയിൽ അവൾ ഇരിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ട് അവൾ നടത്തുന്ന, ക്രിസ്തു അവളുമായിട്ട് നടത്തുന്ന ഒരു ഡിസ്കോഴ്സിന്റെ അവസാനമാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നത്. അവൾ പാത്രം വെച്ചു. പാത്രം വെച്ചു എന്ന് പറയുമ്പോൾ വളരെ വളരെ നോർമലായിട്ട് കാണുന്ന ഒന്നല്ല. The woman then left her water pot. സാധാരണ പാത്രം വെച്ചു എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിൽ വെക്കാം. ഒന്ന് മറന്നു വെക്കാം, രണ്ട് അറിഞ്ഞു വെക്കാം. ഇവിടെ ഏതാണ് ഈ ഈ സ്ത്രീ ചെയ്ത പ്രവർത്തനം എന്നത് നമ്മുടെ ചിന്ത മുൻപോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. The woman then left her water pot. പിന്നെന്താണ് അവൾ ചെയ്തത്? She went her way into the city and said to the men, "Come see a man who told me all things I ever did." ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തിയ, എന്റെ കോൺഷ്യസ്നെസ്സിനെ ഉണർത്തിയ ഒരാളെ ഞാൻ കണ്ടു. വരിക, അവനായിരിക്കും ക്രിസ്തു എന്ന് അവൾ ആളുകളെ വിളിച്ചുകൊണ്ട് വരികയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിയ കമ്മീഷൻ ഇതാണ്. അല്ലാതെ ക്രിസ്ത്യാനികളാക്കുക എന്നതിനേക്കാൾ നാം ഇടപെടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുക, നാം ഇടപെടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ ഒരു വിറ്റ്നസ് ആയി മാറുക, അത് എനിക്ക് സാധിക്കുമോ? ഷിക്കാഗോയിൽ വന്ന് എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ എനിക്ക് Can I become a witness of Jesus Christ? ഇതാണ് നമ്മുടെ കമ്മീഷൻ. അതുകൊണ്ടാണ് ഈ വേദഭാഗം ചിന്തിക്കുവാനായിട്ട് ഞാൻ എടുക്കുന്നത്. യേശു പറയുന്ന, ദൈവം തരുന്ന ഈ കമാൻഡ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് നാം ഇടപെടുന്ന ഇടങ്ങളിൽ ബി എ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബി എ മാർട്ടൂറിയ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബി വിറ്റ്നസ് എന്ന് പറയുന്നത് ബി എ മാർട്ടൂറിയ, മാർട്ടൂറിയ ദാറ്റ് മീൻസ് ബി എ വിറ്റ്നസ്. മാർട്ടിയർ എന്ന വാക്ക് അതിൽ നിന്നുമാണ് ഉണ്ടായത്. രക്തസാക്ഷി എന്നത് ജീവിക്കുന്ന രക്തസാക്ഷി ആവുക, ജീവിക്കുന്ന ഒരു വലിയ വിറ്റ്നസ് ആയി മാറുക. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ വേദഭാഗം നമുക്കത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതിലിത്തിരി പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് വേണം ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. ഒന്ന്, ഈ സ്ത്രീയെ കുറിച്ച് വളരെ രസകരമായ ചിന്തകളാണ് ഇവിടെ ഉള്ളത്. ഈ സ്ത്രീ വെള്ളം കോരാനായിട്ട് വരികയും അവള് വെള്ളം കോരാൻ വരുന്ന സമയം സെന്റ് ജോൺ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അത് യോഹന്നാൻ ശ്ലീഹായുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ലളിതമായ ചില സ്പെസിഫിക്കേഷനിലൂടെയാണ് അദ്ദേഹം ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നത്. അവിടെ ഒരു സമയം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഈ വേദഭാഗത്ത് പറയുന്നുണ്ട് അവൾ വെള്ളം കോരാൻ വന്ന സമയം ഏത് സമയമാണ്? അത് ആറാം മണി നേരമായിരുന്നു. യഹൂദന്മാരുടെ മണിക്കണക്കനുസരിച്ച്, ടൈം അറേഞ്ച്മെന്റ് അനുസരിച്ച് ആറാം മണി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണി. നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ എല്ലാവരും. പണ്ട് കാലത്ത് അല്ല, ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാറുണ്ട്. സാധാരണ വെള്ളം കോരുന്ന എപ്പോഴാണ്? രാവിലെയും വൈകിട്ടും. എനിക്ക് എക്സലന്റ്, രാവിലെയും വൈകിട്ടും വെള്ളം കോരുന്നു. ഉച്ചക്കാരും വെള്ളം കോരാൻ പോകരുത്. ഞങ്ങളുടെ അറിവുകാരൊക്കെ പറയും, എല്ലാ നാട്ടുകാരും മലയാളികളൊക്കെ പറയുന്നതാണ്, ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്നതാരാണ്? ഉച്ചക്കെറുക്കുള്ളവരാണ്. ഉച്ചക്കെറുക്കുള്ളവരാണ് വെള്ളം കോരാൻ പോകുന്നത്. കാരണം ഉച്ചയ്ക്ക് വെള്ളം അത്ര ശുദ്ധമല്ല എന്നതല്ല, അതിന്റെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും അമ്മമാര് വെള്ളം കോരാനായിട്ട് പോകുന്നത്. പക്ഷേ ഇവളെപ്പോഴാണ് വെള്ളം കോരാൻ പോകുന്നത്? ഉച്ചയ്ക്കാണ്. കാരണം അവൾക്ക് സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ പോകുന്ന രാവിലെയും വൈകിട്ടും അവൾക്ക് ആ സൊസൈറ്റിയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയില്ല. അവൾ ആ സൊസൈറ്റിയിൽ നിന്ന് മാർജിനലൈസ്ഡാണ്. അവൾ ആ സൊസൈറ്റിയിൽ നിന്ന് തള്ളപ്പെട്ടവളാണ്. കാരണം അവരുടെ ജീവിതം തന്നെയാണ് ആ സൊസൈറ്റിയിൽ നിന്ന്, അവൾ കൂടി നടന്ന സമൂഹത്തിൽ നിന്ന് അവളെ തള്ളിക്കളഞ്ഞത്. എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇതാണ്, ലോകം ചില അതിരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അതിരുകൾ സൂക്ഷിക്കേണ്ട കടമ നമുക്കുള്ളതാണ്. അത് സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മളും തള്ളപ്പെടും. ചിലപ്പോഴൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് എന്നും ഹ്യൂമൻ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ലോകം തരുന്ന ചില അതിരുകൾ ലംഘിക്കുന്നുണ്ട്. അതിരുകൾ ലംഘിക്കാനുള്ളതല്ല, വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. നമ്മുടെ അതിരുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. അത് ലോകം തരുന്ന അതിരുകൾ നാം സൂക്ഷിച്ചില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി വിൽ ബി ഔട്ട്. നമ്മൾ വെളിയിൽ പോകും, പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല.
ഇവളുടെ ജീവിതം കൊണ്ട് തന്നെയാണ് അവൾക്ക് ആ സമയത്ത് സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന രാവിലെയും വൈകിട്ടും വെള്ളം കോരാൻ കഴിയാതിരുന്നത്. രണ്ട്, എന്നാൽ അന്ന് അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവുകയും എന്തായിരുന്നു അന്നത്തെ വ്യത്യാസം? അന്ന് യേശു അവൾക്ക് വേണ്ടി ആ കിണറിന്റെ കരയിൽ കാത്തിരിക്കുകയായിരുന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചോദിച്ചോട്ടെ, ആ കിണറ്റിന്റെ കരയിൽ ആദ്യം വന്നതാണ് യേശുവാണ്. യേശുവാണ് ആ കിണറ്റിന്റെ കരയിൽ ആദ്യം വന്നത്. മലയാളത്തിൽ അവന് ശമറിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ 4:3 വാക്യത്തിൽ പറയുന്നത്. അവന് ശമറിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഇംഗ്ലീഷിൽ കാണുന്നത് RSV ഉള്ളത് കുറച്ചുകൂടെ അർത്ഥമുള്ള ഒരു വാക്കാണ്. It behooved Jesus to pass through Samaria. Behoo എന്ന വാക്കിന്റെ അർത്ഥം BEHOVE, behoo വാക്കിന്റെ അർത്ഥം. What's the meaning of behoo? ഡിക്ഷണറി ഇങ്ങനെയാണ് കാണുന്നത്. It's a necessary action, but the action is for somebody. A necessary action, but the action is for somebody. അനിവാര്യമായ ഒരു പ്രവൃത്തിയാണ്, ഒഴിവാക്കാനാകാത്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അത് സബ്ജക്റ്റിനല്ല, പിന്നെന്താണ്? മറ്റൊരാൾക്കാണ് ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു പാസ് ത്രൂ സമറിയ എന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ മലയാളത്തിന്റെ കൃത്യമായ ഇംഗ്ലീഷ് അതാണ്, ഇറ്റ് ഈസ് നെസസറി ടു പാസ് ത്രൂ സമറിയ. പക്ഷേ അതിൽ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന വാക്ക് RSV ഇറ്റ് ബിഫോർ ജീസസ് ടു പാസ് ത്രൂ സമറിയ. കാരണം അവന് അതുവഴി കടന്നു പോകേണ്ടി വന്നു എന്നതല്ല, അത് അവന് വേണ്ടിയുള്ള പ്രവൃത്തിയായിരുന്നില്ല, പിന്നെ ആർക്കു വേണ്ടിയാ? അവൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഇതാണ്. When you are in a marginalized situation, downtrodden situation, there is a Jesus who is waiting for you. ഇത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കേണ്ട ഒന്ന്. യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും അടുത്ത കാലത്തായിട്ട് വായിച്ചൊരു പുസ്തകത്തിലാണ്, വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് സേവിയർ മുയാൻ വാൻതുവാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് വായിക്കാനിടയായി. 13 അദ്ദേഹം ജയിലിൽ കിടന്നത്. അദ്ദേഹം ട്രയലിന് വിധേയമാകാതെ ചൈന സർക്കാർ അദ്ദേഹത്തെ ജയിലിടുകയായിരുന്നു. 13 13-ാമത്തെ വർഷം ജയിലിൽ അദ്ദേഹം കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ സക തടവുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ ട്രയലിന് പോലും വിധേയമാകാതെ ഈ ജയിലിൽ കിടക്കുന്നത്? അന്ന് ആരാണ് വിശ്വസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഐ ബിലീവ് ഇൻ ജീസസ്. ഉടനെ ചോദിച്ചു, യേശുവിന്റെ ഏത് നന്മ പ്രവർത്തികളാണ്, യേശുവിന്റെ ഏത് മെറിറ്റാണ് ഈ ജയിലിൽ കിടക്കാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, നോ, നോട്ട് ഹിസ് മെറിറ്റ്സ് ബട്ട് ഹിസ് ഡീമെറിറ്റ്സ്. അവന്റെ ഗുണങ്ങളല്ല, മറിച്ച് അവന്റെ കുറവുകൾ. അവന്റെ നന്മകളല്ല, അവന്റെ ഗുണങ്ങളല്ല, മറിച്ച് അവന്റെ കുറവുകൾ. അത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. യേശുക്രിസ്തുവിന് കുറവുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ഊസിയായി അദ്ദേഹത്തിന്റെ എസൻസിൽ എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല, അദ്ദേഹത്തിന്റെ എനർജിയായി പ്രവൃത്തിയിൽ ചില കുറവുകൾ വന്ന് പോയി എന്നതാണ് വാൻതുവാൻ പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്കത് കുറെ കൂടെ മനസ്സിലാകും. വാൻതുവാൻ പറയുന്നത് യേശുക്രിസ്തുവിന് 5 ഉണ്ട് എന്നാണ്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, ഡിമെൻഷ്യ പിടിച്ചിരിക്കുന്നു ക്രിസ്തുവിന്, ഡിമെൻഷ്യ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഡിമെൻഷ്യയാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ ദിവസവും യേശു ഓർത്തിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. എന്റെ സർവൈവലിന്റെ കാരണം അദ്ദേഹത്തിന്റെ മറവിയും, ഞാനിന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം യേശുവിന്റെ മറവിയും. സോ ദിസ് ദ ഫസ്റ്റ് ഡിമെറിറ്റ്. യേശുവിന്റെ ഒന്നാമത്തെ വീക്ക്നെസ് ഇതാണ്, യേശുവിന് മറവിയാണ് എന്നുള്ളതാണ്. വി ഹാവ് ടു അപ്ലൈ ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു റീതിങ്കിങ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കമാൻഡ്മെന്റ് നമ്മുടെ ജീവിതത്തിലൂടെ ഒരു പ്രാവർത്തികമാക്കണം എന്ന് എങ്കിൽ നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അത് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ്, റിലേറ്റീവാണ്. എന്റെ ജീവിതത്തിൽ യേശുവിന്റെ മറവികൾ എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത് എന്ന് ഞാനാണ്, എനിക്കതാണ് ഒരു കുറ്റബോധത്തോടെ ഞാൻ ചിന്തിക്കേണ്ടുന്നത്. രണ്ടാമതായിട്ട് വാൻതുവാൻ പറയുന്നത് ഇതാണ്, യേശുവിന് കണക്കറിയില്ലായിരുന്നു.
സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നമുക്കറിയാം. അഞ്ചാം ക്ലാസ് മുതലാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്ന് പറയുന്ന മാത്തമെറ്റിക്സിലെ അരിത്തമെറ്റിക്കിലെ കണക്കുള്ളത് അല്ലേ. ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ അഞ്ചാം ക്ലാസ് മുതലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു ഹൺഡ്രഡും 99 ഒന്നും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ ചിഹ്നം ഇടുന്നത്, സിമ്പിൾ ഇടുന്നത്? 99 ഈസ് ഗ്രേറ്റർ ദാൻ വൺ അല്ലേ. 99 ഭാഗത്ത് ഇങ്ങനെ തുറന്നിരിക്കും, വണ്ണിന്റെ ഭാഗത്ത് ചെറുതായിട്ടിരിക്കും. എന്നാൽ യേശുവിന്റെ കണക്ക് എന്താണ്? യേശുവിന്റെ കണക്ക് ഓൺ ഈസ് ഗ്രേറ്റർ ദാൻ 99. അതാണ് വാൻ പറയുന്നത്, ബിക്കോസ് ഓഫ് ദാറ്റ് വീക്ക്നെസ് ഐ ബിലീവ് ഇൻ ജീസസ്. അതാണ് യേശുവിന്റെ കുറവ്. ആ ഒന്നിനു വേണ്ടിയാണ് ക്രിസ്തു നിൽക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ആ ഒന്ന് പലപ്പോഴും ഞാനാണ്, എന്റെ ജീവിതമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മ പൂർണ്ണമാകുന്നത്. മൂന്നാമതായി വാൻ പറയുന്നു, യേശുവിന് ലാഭകരമായ ഒരു ബിസിനസ് നടത്താൻ കഴിയില്ല. ലാഭകരമായ ഒരു ബിസിനസ് നടത്താൻ അറിയില്ല. കാരണം നഷ്ടപ്പെടുത്തിയവൻ ആരെങ്കിലും ഊണ് കൊടുക്കുമോ? സാധാരണ ബിസിനസ് ട്രീറ്റ് ചെയ്യുന്നത്, ട്രീറ്റ് കിട്ടുന്നത് ആർക്ക? കൂടുതൽ ലാഭം ഉണ്ടാക്കിയവർക്ക്, കൂടുതൽ പണം ഏൺ ചെയ്തവർക്കാണ് കമ്പനി ട്രീറ്റ് കൊടുക്കുന്നത്. പക്ഷേ യേശു എന്ന ബിസിനസ്സുകാരൻ ട്രീറ്റ് കൊടുക്കുന്നതാണ് നഷ്ടപ്പെട്ടവന് വേണ്ടിയാ. നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവന് വേണ്ടി വലിയ വിരുന്നൊരുക്കിയാളാണ് ആര്? യേശു. നാലാമതായിട്ട് പറയും, ഹി വാസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. ഒരു നയതന്ത്രജ്ഞനല്ല. സാത്താൻ പറഞ്ഞു, ഈ കുരിശൊഴിവാക്കാനുള്ള മാർഗങ്ങൾ, ടു അവോയ്ഡ് ക്രോസ്. സാത്താൻ എത്രയോ നല്ല മാർഗങ്ങളാണ് കാണിച്ചു കൊടുത്തത്, എത്ര പ്രാക്ടിക്കലായി. നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ബി പ്രാക്ടിക്കൽ, എപ്പോഴും പ്രായോഗിക മതിയാകുക. യേശുവിന് പ്രായോഗിക ജീവിതത്തിൽ എത്ര നല്ല സാധ്യതകളാണ് സാത്താൻ കാണിച്ചു കൊടുത്തത്, ഇൻ ഓർഡർ ടു റിമൂവ് ദാറ്റ് ക്രോസ്. പക്ഷേ യേശു അത് സ്വീകരിച്ചില്ല. സോ ഹി വാസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. അഞ്ചാമതായിട്ട് പറയുന്നത്, ഹി ഹാസ് നോ പ്രാക്ടിക്കൽ വിസ്ഡം. പ്രായോഗിക ജ്ഞാനമില്ലാത്തയാളാണ് യേശു അല്ലേ. നമ്മളൊക്കെ ബിസിനസ് നടത്തുകയാണെങ്കിൽ, കൃഷി നടത്തുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും വൈകിട്ട് വന്നവനും ഒരേ കൂലി കൊടുക്കുന്നവനാണ്. നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കും. രാവിലെ വന്നവന് $1 $2 ആണെങ്കിൽ, അല്ലെങ്കിൽ $10 ആണെങ്കിൽ, അത് ഡിക്രീസ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവിടെ പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന് എന്തില്ല? ഈ പ്രാക്ടിക്കൽ നോളജ് ഇല്ല, പ്രാക്ടിക്കൽ വിസ്ഡം ഇല്ല. അതുകൊണ്ടാണ് രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും താമസിച്ച് വന്നവനും ഒരേ കൂലി കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ഒരു കുത്തല് പോലെ മനസ്സിനെ ഇത് പഠിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഹിസ് വീക്ക്നെസ് ഐ ആം സർവൈവിംഗ് ഇൻ ദിസ് വേൾഡ്. ബിക്കോസ് ഓഫ് ഹിസ് ഡിമെറിറ്റ്സ് ഐ ആം സർവൈവിംഗ്. ഇത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. ഇറ്റ് ബിഹൂവ്ഡ് ജീസസ് ടു പാസ് ത്രൂ സമരിയ. ഇന്നും അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാകണം, ഒന്നും നമ്മുടെ കാഴ്ചപ്പാടിൽ നടക്കുന്നതല്ല. There is no coincidence in life. There is only God in sight. അത് പറയണം എനിക്ക് ആഗ്രഹം. There is no coincidence in life. നമ്മൾ എതിർച്ഛികം എന്ന് പറയുന്നത് ഒന്നും എതിർച്ഛികമല്ല. It is in the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തരുന്നത്. ഒട്ടും അകലെയല്ല, ഒട്ടും അടുത്തുമല്ല, ചേർന്ന് നിന്ന്, ദൈവത്തോട് ചേർന്ന് നിന്ന് പോകാനുള്ള ഒരു വിളി. വേദപുസ്തകം മുഴുവൻ അത് നമുക്ക് കാട്ടിത്തരികയാണ്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:8-9 എത്ര സുന്ദരമായിട്ടാണ് പറയുന്നത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തെക്കാൾ ഉയർന്നിരിക്കുന്നു. എന്താണ് ഈ ആകാശവും, സ്കൈ ആൻഡ് എർത്ത്? എന്തുകൊണ്ടാണ് അവിടെ ആ നിരൂപണം, ആ രൂപകം ദൈവം പറയുന്നത്? ആകാശത്തിന്റെ ഉയരം എത്രയാണ്? ശ്രീ കൊളോക്കലാണെന്ന് എനിക്കറിയാം. കുറ്റിക്കാലത്ത് വീടിന്റെ ഒക്കെ മുകളിലെ ആകാശത്തിലൂടെ ഫ്ലൈറ്റ് വിമാനം പോകുമ്പോ ദേ പോകുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടുവരെ കൊണ്ട് ചൂണ്ടിയിട്ടുണ്ട്. അപ്പോ ആകാശത്തിലൂടെയാണ് എന്ത് പോകുന്നത്? ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോ ആകാശം കാണാനുള്ള ഒരു ആഗ്രഹം കുട്ടിക്കാലത്തെ മനസ്സിലുണ്ടായിരുന്നു. അതിനുള്ള ഏക മാർഗം എന്താണ്? ഫ്ലൈറ്റിൽ കയറണം. ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റായിട്ട് ചെറുതായിട്ട് കാണുമെന്നറിയാം. അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാ പറയാതിരിക്കുന്നത്. പക്ഷെ പറയാതിരിക്കാനും കഴിയില്ല. സത്യത്തിൽ ഒരു ഫ്ലൈറ്റിൽ ആദ്യം കയറാനുള്ള ആഗ്രഹം എന്നിലുണ്ടായത് ഈ ആകാശം കാണാൻ. കാരണം അങ്ങനെയായിരുന്നു മനസ്സിൽ രൂപപ്പെട്ടവെന്ന ചിന്ത. ഈ ഫ്ലൈറ്റ് പോകുന്നത് എങ്ങോട്ടാണ്? ആകാശത്തെ മുട്ടിയാണ്. അപ്പൊ അവിടെ കയറിയാൽ എന്നെ കാണും? ആകാശം കാണും. അങ്ങനെ
ആഗ്രഹിച്ച് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറി വിൻഡോ സീറ്റ് തന്നെ അവരോട് ആവശ്യപ്പെട്ടു. വിമാനം മുകളിലോട്ട് പൊങ്ങി. ഇപ്പോൾ 10,000 feet, 12,000 feet, 30,000 feet. അപ്പോ ആകാശത്തോടടുത്തു 10 kilometers ഏകദേശമായി ആകാശം കാണാം എന്നുള്ള ചിന്തയിൽ ഓരോ അനൗൺസ്മെന്റ് നടത്തുമ്പോഴും ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുക. അപ്പോഴെല്ലാം ഈ ഫ്ലൈറ്റിനേക്കാൾ ഇത്തിരി ഉയരത്തിലാണ് എന്ത് ആകാശം. എത്ര ഉയരത്തിലായിട്ടും ഫ്ലൈറ്റിനേക്കാൾ അല്പം കൂടെ ഉയരത്തിലാണ് എന്ത് ആകാശം. എന്താണ് ഈ ആകാശവും ഭൂമിയും തമ്മിലുള്ള ഉയരത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത്? അതൊരിക്കലും സമാനസപ്പെടുന്ന ഒന്നല്ല, അതൊരിക്കലും ബുദ്ധിയിൽ നിൽക്കുന്ന ഒന്നല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തെക്കാൾ കുറച്ചുകൂടെ ഉയരുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഇത്തിരി കൂടെ ഉയരുകയാണ്. God's plan is something beyond our plan. ഇത് എപ്പോഴും നമ്മൾ ഓർക്കുക, അത് പോസിറ്റീവാണ്. തെറ്റായ തെറ്റെന്ന് നമ്മൾ കരുതുന്നിടത്ത് പോലും ദൈവത്തിന്റെ പദ്ധതികൾ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് യിർമ്യാ പ്രവാചകൻ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ 29:11 മുതലുള്ള വാക്യങ്ങളിൽ, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, എ പ്ലാൻ ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ, നോട്ട് ഫോർ യുവർ ഈവിൾ. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നന്മയ്ക്കുള്ളതാണ്, തിന്മയ്ക്കുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, കിണറിന്റെ കരയിൽ യേശു കാത്തിരിക്കുകയാ. Still he is waiting for a person. Still he is waiting. അന്ന് മാത്രമല്ല, ഇന്നും അവിടുന്ന് കാത്തിരിക്കുകയും. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. ഈ കിണറിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? ഈ അവിടെ വേറെ കിണറൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഈ കിണറിന്റെ അടുത്ത് തന്നെ ആ കർത്താവ് കാത്തിരിക്കാനും അവിടെ വരാനും ആ കിണറിന് എന്താണ് ഇമ്പോർട്ടൻസ്? ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ഒരു ഫോക്ക് ടെയിൽ പോലെ, ഒരു അമ്മുമ്മ കഥ പോലെ ഒരു കഥയുണ്ടായിരുന്നു. ഇത് കൈസറിയയിലെ യുസേബിയോസ് 4th century ഹിസ്റ്റോറിയനാണ്, ചർച്ച് ഫാദറാണ്. അദ്ദേഹത്തിന്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, ഇതിന് ഈ കിണറിന്റെ പ്രത്യേകത. അദ്ദേഹം പറയുന്നത് ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കഥ, ഒരു ഐതിഹ്യം, ഒരു ഫോക്ക് ടെയിൽ ഇങ്ങനെയായിരുന്നു. യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത ആ നക്ഷത്രം, ബേദലഹേമിൽ ജനിച്ച ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത മുകളിലൂടെ പോയ നക്ഷത്രം, ആ അത് ബേദലഹേം വരെ എത്തി. പിന്നെ ആ നക്ഷത്രം എങ്ങോട്ട് പോയി? അതൊരു ഹാലിയാണെന്ന്, നക്ഷത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ എങ്ങോട്ട് പോയി? ആദിമ ക്രൈസ്തവരുടെ ഇടയിലുള്ളൊരു പാരമ്പര്യം ഇതാണ്, ആ നക്ഷത്രം താഴോട്ട് വീണു. ഇത് വന്ന് കിടക്കുന്നത് ഈ യാക്കോബ് തന്റെ മകനായ യോസെഫിന് കൊടുത്ത കിണറിന്റെ അടിത്തട്ടിലാണ്. ആർക്കാണോ നൈർമല്യ ഹൃദയമുള്ളത്, ആർക്കാണോ റിപ്പൻഡ് ചെയ്യാനുള്ള നല്ല മനസ്സുള്ളത്, ആ നക്ഷത്രം അവർക്ക് വെളിപ്പെടും എന്ന ഒരു ചെറിയ പാരമ്പര്യം ഈ ക്രിസ്ത്യാനികളുടെ, ആദിമ ക്രൈസ്തവരുടെ ഇടയിലായിരുന്നു. ഹു ഹാസ് എ പ്യുവർ ഹാർട്ട്, ആർക്കാണോ നല്ല ഹൃദയമുള്ളത്, ആർക്കാണോ നൈർമല്യമുള്ളത്, ഹു വാസ് റെഡി ടു റിപ്പൻറ്റ്, റീതിങ്ക് ആൻഡ് റീകാറ്റ് ആൻഡ് റിപ്പയർ, അവർക്ക് ആ നക്ഷത്രത്തിന്റെ തേജസ് ലഭിക്കും എന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്തുമാകട്ടെ, അവിടെ യേശു കാത്തിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, കാത്തിരിക്കാൻ ഒരു യേശുവും, അവനെ കേൾക്കുവാൻ ഒരു കാതും, അവനെ കാണാൻ ഒരു കണ്ണും, അവനെ ഉൾക്കൊള്ളാൻ ഒരു മനസ്സും ഉണ്ടെങ്കിൽ അവിടെയാണ് കമാൻഡ്മെന്റ് നമ്മളിലൂടെ പൂർണ്ണമാകുന്നത്, അവിടെയാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. കാത്തിരിക്കാൻ ഒരു യേശു, അവനെ കാണാൻ ഒരു കണ്ണ്, അവനെ കേൾക്കാൻ ഒരു മനസ്സ്, അവനെ ഉൾക്കൊള്ളാൻ ഒരു ഹൃദയം, ജീവിതത്തിന്റെ ഭാഗമായി അവനെ സ്വീകരിക്കുക. ഒരിക്കലും ക്രിസ്തു ഒന്നിനെയും തള്ളിക്കളയുന്നവനല്ല. നമ്മുടെ ഈ കാഴ്ചപ്പാട് അങ്ങനെയാകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒന്നിനെ തള്ളിക്കളയരുത്. സാധാരണ പറയും, നമ്മൾ പതിരെന്ന് പറഞ്ഞ് കളയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, പതിരാണ് അത്, യൂസ്ലെസ് ആണെന്ന് പറയുന്നത്. പതിരിന് പോലും കതിരിന്റെ നിറമാണല്ലോ, പതിരിന് പോലും കതിരിന്റെ നിറമാണല്ലോ. നിന്നുപോയ ക്ലോക്ക് പോലും ഒരു ദിവസം രണ്ടു നേരം ശരിയായ സമയം കാണിക്കുന്നുണ്ട്. നമ്മുടെ കുഴപ്പമോ, ആ സമയത്ത് നമ്മൾ പോയി നോക്കിയാൽ മതി, ക്ലോക്കിന്റെ കുഴപ്പമല്ല. ആ സമയത്ത് നമ്മൾ പോകാത്തത് കൊണ്ട്. സോ ബി പോസിറ്റീവ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളോടൊപ്പം ഉണ്ട്, യേശു എന്നോടൊപ്പമുണ്ട്, എന്റെ ജീവിതത്തോട് ചേർന്ന് അവനുണ്ട് എന്ന ചിന്ത എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമോ, അവിടെയാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത്, അവിടെയാണ്
നാം എന്തിനു വേണ്ടിയാണ് കമ്മിറ്റഡ് ആയിട്ടുള്ളത്, നമ്മുടെ കമ്മീഷൻ പൂർണ്ണമാകുന്നത്. ഈ സ്ത്രീയിൽ എന്തൊക്കെ മാറ്റമാണ് യേശു ക്രിസ്തുവിൽ വരുത്തിയത് എന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവളിൽ വരുത്തിയ മാറ്റം ഒരു റീതിങ്കിങ്ങിന് അവളെ ക്രിസ്തു പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. He instigates to rethink her life. അവളുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യുവാനായി ക്രിസ്തു അവളെ പ്രേരിപ്പിക്കുക. സുന്ദരമാണ് യേശുവുമായിട്ടുള്ള അവളുടെ ആ സംഭാഷണം. അവള് ആദ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിയന്ത്രണമില്ലാതെയാണ് അവൾ ജീവിച്ചത്. പക്ഷേ അവൾക്ക് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അവളുടെ ജീവിതത്തെ കുറിച്ച് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. കുറെ നേരം സംസാരിച്ചു വന്നപ്പോ യേശു അവളോട് ചോദിച്ചു, എനിക്ക് ഇത്തിരി വെള്ളം തരാമോ? ഈ കിണറിന്റെ കരയിലാണല്ലോ നിൽക്കുന്നത്, ഇത്തിരി വെള്ളം തരാമോ? അവള് പറഞ്ഞു, അതിനെന്താ? പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ വെള്ളം കോരാനുള്ള പാത്രമില്ലല്ലോ, പാളയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ വെള്ളം തരുന്നത്? ഉടനെ ക്രിസ്തു അവളോട് സംസാരിക്കുകയും ക്രിസ്തു ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുകയും യേശു പറയുന്നു, കുഞ്ഞിന് എന്റെ കയ്യിൽ ജീവന്റെ വെള്ളമുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. ഉടനെ അവൾ പറഞ്ഞു, ഓക്കെ തന്നോളൂ, എരിക്കലും ദാഹിക്കാത്ത ജീവന്റെ ജലം അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കിനി ഈ ഉച്ചനേരത്ത് വെള്ളം കോരാൻ വരണ്ടായാലും, ഈ ഉച്ചക്കിറുക്കുള്ളവർക്ക് വെള്ളം കോരാൻ വരുന്ന സമയത്ത് എനിക്കിനി വെള്ളം കോരാൻ വരണ്ടായാലും, ആ ജീവന്റെ ജലം എനിക്ക് തരാമോ? യേശു ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ് പറഞ്ഞത്? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം. ഇതെപ്പോഴും ഉണ്ട്. In order to fulfill our desires, we have to fulfill the certain demands of God. നമ്മുടെ ഡിസയർ മാത്രം നടന്നാ പോരാ, പിന്നെ അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവന്റെ ചില ഡിമാൻഡ്സ് ഉണ്ട്, ചെറിയ ചില ഡിമാൻഡ്സ്. നമുക്ക് ഡിമാൻഡ് ഒന്നും വേണ്ട, പിന്നെ ഡിസയർ നടന്നാ മതി. അതൊരിക്കലും നടക്കില്ല. In order to fulfill our desires, we have to fulfill His demands. യേശുവിനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭർത്താവിനെ യേശുവിനെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എൻട്രി വേണം, ഒരു ഇന്റർവ്യൂ ചെയ്യണം. അതിനുള്ള ശ്രമമാണ് ക്രിസ്തു നടത്തുന്നത്. അവൾ എന്നെ പറഞ്ഞു, അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവ്. എത്ര സുന്ദരമാണ്, എത്ര ലളിതമാണ് നോ എന്ന ഇല്ല എന്ന് പറയാൻ. നോക്കുക, ക്രിസ്തു അവളെ രൂപപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞു, നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി തന്നെയാണ്. നിന്റെ കാഴ്ചപ്പാടിൽ നിന്റെ ഭർത്താവിന്റെ എണ്ണം സീറോ, നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവിന്റെ എണ്ണം ഫൈവ്. എന്റെ കാഴ്ചപ്പാടിൽ അവിടെ നിൽക്കില്ല, എക്സ്ട്രാ ഇനിയുണ്ട്. ചിന്തിക്കണം കേട്ടോ, നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലതൊക്കെ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോ, നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മാത്രം ചിന്തിക്കുമ്പോ ഇത്രയും കൂടെ കടന്നു ചിന്തിക്കണം. യേശുവിന്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ എന്റെ സിറ്റുവേഷൻ എന്താണ്? അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 24 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നീ നോക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് ആർക്കാ കുഴപ്പമുള്ളത്? നമുക്ക് ആർക്കാ പ്രശ്നമുള്ളത്? നമ്മളിൽ ആരിലും ഒരു പ്രശ്നമില്ല. കാരണം ഇൻ അവർ വ്യൂ വി ആർ ഓക്കേ, വി ആർ ഓൾ റൈറ്റ്, ഒരു കുഴപ്പവും നമുക്കില്ല. പക്ഷേ ഇനി നാട്ടുകാർ പറയുന്നത് 5 ഭർത്താക്കന്മാരായിട്ടുണ്ട് എന്നാണ്. യേശു പറയുന്നത് അവിടെ കൊണ്ട് നിന്നില്ല, പിന്നെ എക്സ്ട്രാ ഇനിയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് റീതിങ്ക് ചെയ്യുവാൻ യേശു അവളെ പ്രേരിപ്പിക്കുക. യു ഹാവ് ടു റീതിങ്ക് അബൌട്ട് യുവർ ലൈഫ് ത്രൂ എ റീസ്പെക്ട്. സ്വയം ബഹുമാനിക്കുമ്പോഴാണ് റീതിങ്ക് ചെയ്യാൻ സാധിക്കുന്നത്. റെസ്പെക്ട് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് RESPECT. When we divide this spelling, RESPECT, respect, that means again we have to see, again you have to look into, വീണ്ടും ഒന്നുകൂടെ കാണാൻ. ഇതെല്ലായിടത്തും വേണം. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത്, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്വയം സ്നേഹിക്കാൻ അറിയാത്തവന് മറ്റൊരാളെ സ്നേഹിക്കാൻ, സ്വയം ബഹുമാനിക്കാൻ അറിയാത്തവന് മറ്റൊരാളെ ബഹുമാനിക്കാൻ അറിയില്ല. ഈ അസഹിഷ്ണുത എപ്പോഴാണ് ഉണ്ടാകുന്ന അറിയാമോ? സെൽഫ് എസ്റ്റീം ഇല്ലാത്തതുകൊണ്ട്. ചിന്തിച്ചു നോക്കിയാൽ മതി, സ്വന്തം ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനും പറയുവാനും സാധ്യതയില്ലാത്തവരാണ് ചില
സൗകര്യമായ ഇടങ്ങളിൽ എന്താകുന്നത്? അസഹിഷ്ണുത ഉണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് സ്വയം ഒരു ബഹുമാനം വേണം, ഒരു സെൽഫ് എസ്റ്റീം വേണം. ഐ ഹാവ് ടു റെസ്പെക്ട് മൈസെൽഫ്. എനിക്ക് എന്നോടൊരു ബഹുമാനം ഉണ്ടാകണം. എത്ര പേർക്ക് അവരവരോട് ബഹുമാനമുണ്ട്? നമ്മൾ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്താൽ, വാട്ട് ആം ഐ, ഞാൻ ആരാണ്? ഞാൻ എന്നെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്താൽ എനിക്ക് ദൈവം തന്ന നന്മകളെ കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് കഴിയുമോ? ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകണം. ഈ സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ റീതിങ്കിങ്ങിലേക്ക് വരുവാനായിട്ട് കഴിയുള്ളൂ. യേശു അവളെ പ്രേരിപ്പിക്കുകയാണ്, യു ഹാവ് ടു റീതിങ്ക് യുവർസെൽഫ്. നീ നിന്നെ കുറിച്ച് തന്നെ നിനക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകണം എന്ന് യേശു പറയുകയും അവിടെ അവളുമായിട്ടുള്ള സംസാരത്തിൽ മാറ്റം ഉണ്ടാവുകയും. സ്നേഹിതരെ, ഈ വീണ്ടും വിചാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ചിന്ത. ആ വീണ്ടും വിചാരം ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാകണം ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോജിഗൽ സണ്ണിനെ കുറിച്ച് പറയുന്നത്. അവനെ കുറിച്ച് പ്രോജിഗൽ സൺ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും മഹാമടിയന്മാരും മുടിയന്മാരുമായ നമ്മൾ അവനിട്ടിരിക്കുന്ന പേരാണ് എന്ത്? മുടിയൻ പുത്രൻ. പക്ഷേ ആ മുടിയൻ പുത്രന്റെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ നമ്മെ സ്പർശിക്കേണ്ട എന്താ? അവൻ ദൂരദേശത്ത് പോയപ്പോ ഒരു ചിന്ത അവനുണ്ടായി. ഇംഗ്ലീഷ് മലയാളത്തിൽ പറയുന്നത് അവന് സുബോധം വന്നു എന്നാണ്. ഇംഗ്ലീഷിൽ കാണുന്നത് എന്താ? When he came to himself. അവൻ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ആവർത്തിച്ച് പറയുക, സെൽഫ് റെസ്പെക്ട് ഇല്ല എങ്കിൽ അണ്ടർ സിറ്റുവേഷൻ ഉണ്ടാകും. We have to respect ourselves. ഞാൻ ആരാണെന്നുള്ള ചിന്ത എനിക്കുണ്ടാകണം. അതുകൊണ്ടാ മലയാളത്തിന്റെ കുഞ്ഞു കവിയുടെ പേര് കുഞ്ഞുണ്ണി മാഷിനെ നിങ്ങൾക്കറിയാം. അവനവൻ ആരെന്നറിഞ്ഞെന്നാൽ ഈശ്വരൻ ആരെന്ന് അറിഞ്ഞിടും. എനിക്ക് തോന്നുന്നത്, ഞാൻ ഉൾപ്പെടെ എൻ്റെ കനിയുടെ എന്നെ ആദ്യം ഞാൻ പറയുന്നത്, എൻ്റെ പരാജയത്തിൻ്റെ എൻ്റെ അസഹിഷ്ണുതയുടെ ഞാൻ പലപ്പോഴും കോപിക്കുന്നതിൻ്റെ അനാവശ്യമായി ടെമ്പർ ഉണ്ടാകുന്നതിൻ്റെ അനാവശ്യമായി കാര്യങ്ങളിൽ ഇന്റർവീൻ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് എന്നെ തന്നെ എന്നില്ല, ഒരു ബഹുമാനമില്ല. സ്വയം ബഹുമാനിക്കാനാകുന്ന ഒരാൾക്ക് മറ്റൊരാളെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. സ്വന്തം ഇടങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ ഇടങ്ങളെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രോഡിഗൽ സണ്ണിന് കിട്ടിയ ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാമോ? അതാണ് ഞാൻ പറഞ്ഞത്, അവന് സുബോധം വന്നു. When he came to himself, അവൻ ആരെന്ന് അവന് മനസ്സിലാകാനുള്ള ഒരു സമയമുണ്ടായി. അവൻ ആരാണ്, അവൻ എന്താണ് എന്ന് അവന് മനസ്സിലാക്കാനുള്ള സമയമായി. ഈ റീതിങ്കിങ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന നന്മ. ദാവീദ് അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം മുഴുവനും ഈ റീതിങ്കിങ്ങിന്റെ അനുഭവം. നമ്മുടെ ലിറ്റർജിയിൽ ഇറ്റ്സ് ആൻ ഇന്നോവേറ്റബിൾ പാർട്ട്, ഇന്നോവേറ്റബിൾ സാം. നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടത് ഒബ്ലിഗേറ്ററി ആണ്. ഒരു വിശുദ്ധ കുർബാന ചൊല്ലണമെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും പട്ടക്കാരനത് ആവർത്തിച്ചു ചൊല്ലണം. കാരണം എന്തെന്നറിയാമോ? ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒരു വീണ്ടും വിചാരത്തിലേക്ക് വരുവാൻ, എന്റെ അവസ്ഥകളെ കുറിച്ച് വരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവളിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കി. നഷ്ടപ്പെട്ട മൂല്യങ്ങളെ തിരികെ പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളെ തിരികെ പിടിക്കാൻ, സത്യസന്ധമായ ഒരു ആത്മപരിശോധന നടത്താൻ നമ്മൾ ഒത്തിരി ആളുകളൊന്നും വേണ്ടെന്നേ, കുറച്ചാളുകൾ മതി. ഇവിടെ ഇരുന്ന് സത്യസന്ധമായ ഒരു ആത്മപരിശോധന, ഒരു സെൽഫ് എക്സാമിനേഷൻ, എ ട്രൂ സെൽഫ് എക്സാമിനേഷൻ. ഹു ആം ഐ, വാട്ട് ആം ഐ, വേർ ആം ഐ, ഞാൻ ആരാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ. ഞാൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ആരുടേതാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. ഞാൻ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലേ ഞാൻ ആരാണെന്ന് പറയണക്കുള്ളൂ. വന്ദനായ കോറപ്പിസ്കോപ്പ് അച്ഛൻ ചോദിക്കുകയാണ്, ഹു ആർ യു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ഫ്രം ദി ബിഗിനിങ്. ഞാൻ ആരുടേതാണ് എന്ന് പറയണം. ഞാൻ ആരുടേതാണ് നമ്മളൊന്ന് ചിന്തിക്കണം. വെറുതെ പറയണ്ട, വെറുതെ പറയാൻ എളുപ്പമാണ്. ഉള്ളിൽ തട്ടി ഒന്ന് ചിന്തിക്കണം, ഞാൻ ആരുടേതാണ്. ഞാൻ ആരുടേതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആരാണെന്ന് എനിക്ക് പറയാനാകുന്നത്. ഇതുകൊണ്ടാണ് ആദമനോട് ചോദിച്ചത്, ആദമേ നീ എവിടെയാണ്? നിനക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാകണം, നീ എവിടെയാകുന്നുവെന്ന്. എവിടെയാണെന്ന ചോദ്യത്തിന് എവിടെയാകേണ്ടുന്നവനാണ് എന്ന ചോദ്യത്തിന്റെയും ഉത്തരമാകണം. സന്ധിക്കാൻ എന്റെ ഭാര്യ വിളിച്ചു ചോദിക്കുകയാണ്, അച്ഛൻ വേറെ
ഇപ്പോൾ എവിടെയാണ്? എനിക്ക് അവളെ ഹൈഡ് ചെയ്യാൻ പല ഉത്തരങ്ങൾ കൊടുക്കാം, എനിക്ക് അവളെ മറച്ചു വെക്കാൻ പല ഉത്തരങ്ങൾ കൊടുക്കാം, പക്ഷേ എന്റെ പങ്കാളി എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈ സന്ധ്യയിൽ ഞാൻ എവിടെ ആയിരിക്കേണ്ടുന്നവനാണ് എന്ന ഒരു ചോദ്യവും കൂടെ ഇല്ലേ? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛ ഇപ്പോൾ എവിടെയാണ്? എവിടെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എവിടെ ആയിരിക്കേണ്ടുന്നവനാണ് എന്നതും കൂടെ ഇല്ലേ? ഈ സ്ത്രീയോട് കർത്താവ് നടത്തുന്നത് അതാണ്, നീ എവിടെ ആയിരിക്കേണ്ടുന്നവളാണ്, നീ എങ്ങനെ ആയിരിക്കേണ്ടുന്നവളാണ്. ദിസ് ഇസ് അവർ കമ്മീഷൻ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഒന്ന്, അവളിൽ ആ വീണ്ടും വിചാരമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അത് യേശുവിനെ കാണുമ്പോൾ ആ വീണ്ടും വിചാരമുണ്ടാകും. ഡാവിഞ്ചി ആണല്ലോ ലാസ്റ്റ് സപ്പർ വരച്ചത്. ഒത്തിരി ഫിക്ഷൻസ് ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ്, അതിലുള്ള ഒത്തിരി ഫിക്ഷൻസ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ ആ ലാസ്റ്റ് സപ്പറിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള എന്നാൽ ചില ഫിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ ഡാവിഞ്ചി ഓരോ ആളുകളെ ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടെത്തിയാണ് ഈ ചിത്രം വരച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹം മിലാനിൽ വെച്ചാണ്, 1495 to 1498 ആ സമയത്താണ് ഈ ഡാവിഞ്ചി ലാസ്റ്റ് സപ്പർ വരയ്ക്കുന്നത്. ഓരോ വ്യക്തികളെ അദ്ദേഹം കണ്ടെത്തി. എന്തിനു പറയുന്നു, ഓരോ യേശുവിന്റെ സ്ഥാനത്ത് ഒരാള്, പത്രോസിന്റെ സ്ഥാനത്ത് ഒരാള്, ആൻഡ്രൂവിന്റെ സ്ഥാനത്ത് ഒരാള്, യേശുവിന്റെ സ്ഥാനത്ത് അയാൾ കണ്ടെത്തിയത് മിലാനിലെ സാന്റ മറിയ കത്തീഡ്രലിലെ ക്വയറിലെ അംഗമായിരുന്ന പിയട്രി ബാൻഡിനെല്ലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ സ്റ്റുഡിയോയിൽ അദ്ദേഹം ചിത്രം വരയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി ആ ചെറുപ്പക്കാരന്റെ മുഖം നോക്കിയാണ് അദ്ദേഹം യേശുവിന്റെ മുഖം വരച്ചത് എന്നാണ് ഈ ഫിക്ഷൻ പറയുന്നത്. 9 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു ക്യാരക്ടറിനെ മാത്രം കിട്ടിയില്ല. ആരെന്നറിയാമോ? യൂദായെ. കാരണം അത്ര കോടായിട്ടുള്ള, അത്രയും വഞ്ചകനായിട്ടുള്ള, അത്രയും ഭീഭത്സമായ മുഖമുള്ള ഒരു മനുഷ്യനെ കണ്ടതിൽ 9 മാസം ഡാവിഞ്ചി അഭിഞ്ഞു നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് മിലാനിലെ ജയിലിലേക്ക് ഡാവിഞ്ചി ചെല്ലുന്നത്. ജയിലിൽ ചെല്ലുമ്പോൾ ഏറെ സമയം കഴിഞ്ഞ് അദ്ദേഹം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഡെത്ത് പണിഷ്മെന്റ് കിട്ടി കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന ചില ആളുകളെ കണ്ടു. അതിൽ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മുഖം നോക്കിയ ക്രൂരമായ മുഖമാണ്, ക്രൂരത ഭീഭത്സമായി തിളങ്ങി നിൽക്കുന്ന മുഖമാണ്, ഒരു കോടന്റെ വഞ്ചകന്റെ മുഖമാണ് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് കാണുന്നത്. ജയിൽ അധികാരികളുടെ പെർമിഷനോടുകൂടി ഡാവിഞ്ചി ഈ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് തന്റെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു സ്റ്റൂളിൽ ഇരുത്തി ആ ചെറുപ്പക്കാരന്റെ മുഖം നോക്കി ഡാവിഞ്ചി യൂദാ ഇസ്കറിയോട്ടിനെ വരച്ചു. വരച്ച് അത് പൂർത്തിയാവുകയും പൂർത്തിയാകുന്ന സമയത്ത് ഈ ഫിക്ഷൻ പറയുന്നത് ഈ ചെറുപ്പക്കാരനിരുന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും, ചിത്രത്തിലേക്ക് തന്റെ കൈ ഇങ്ങനെ ചുണ്ടുന്നുണ്ട്, ആ ചിത്രത്തിന്റെ നടുക്കേക്ക് തന്റെ കൈ ഇങ്ങനെ ചുണ്ടുന്നുണ്ട്. ഡാവിഞ്ചിക്ക് മനസ്സിലായില്ല. അധികം ആ ചെറുപ്പക്കാരനെ സാന്ത്വനിപ്പിച്ച് അവസാനം ആ ചിത്രം വരച്ചു തീർത്തു. വരച്ചു കഴിഞ്ഞിട്ട് ഡാവിഞ്ചി ചോദിച്ചു, എന്താണ് താങ്കൾ ഈ കരയുന്നതിന്റെ കാരണം? ഈ ചിത്രത്തിന്റെ നടുക്കിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് കൈകൾ ചൂണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, സർ 9 മാസം മുമ്പ് മിലാനിലെ സാന്റ മറിയ കത്തീഡ്രലിലെ ക്വയറിൽ നിന്ന് അന്ന് വിളിച്ചുകൊണ്ടുവന്ന യേശുവിന്റെ മുഖം വരച്ചു ചേർത്ത പിയട്രി ബാണ്ടിനെല്ലിയാണ് ഞാൻ. 9 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കിയുമായി മിലാനിലെ ജയിലിലാണ്. ഈ മാറ്റമാണ് എന്നിൽ ഉണ്ടായത്. അദ്ദേഹം പറയുകയാണ്, ഐ ഹാവ് ടു റിക്കവർ, ഐ ഹാവ് ടു ചേഞ്ച്, യേശുവിനെ പോലെ എനിക്ക് മാറണം. പ്രിയപ്പെട്ടവരെ, ഒന്നും അവസാനമല്ല കേട്ടോ, ഒന്നും അവസാനമല്ല. നമുക്കൊരു ഒരു റീതിങ്കിങ്ങിനുള്ള സമയം ഇനിയും അവശേഷിച്ചിട്ടില്ല, ഒന്നും തീർന്നു പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ടേണിംഗ് പോയിന്റ് ദൈവം തരുന്നുണ്ട്. ഉപയോഗിച്ചാൽ മതി, ദൈവം തരുന്ന സമയം ഉപയോഗിച്ചാൽ മതി. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം പറയാറുണ്ട്, 9 മണിക്കും 11 മണിക്കും 5 മണിക്കും വന്നവർക്ക് ഒരേ ശമ്പളമാണല്ലോ, അതുകൊണ്ട് പിന്നെ പോയാൽ പോരെ എന്നൊരു ചിന്തയുണ്ട്. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എന്റെ കാഴ്ചപ്പാടിൽ 5 മണി എന്നുള്ളത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ 9 മണി ആയാലോ? അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാടല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ലഭ്യമാകുന്ന സമയം ഏറ്റവും ആദ്യം ഉപയോഗിക്കുക. ഒരു വീണ്ടും വിചാരത്തിന്റെ സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുവരികയാണ് ക്രിസ്തു. ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കുവാൻ നമ്മെ അവിടുന്ന് പ്രേരിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് എന്താ ഉണ്ടായത്? അവളെ കുറിച്ചൊരു വീണ്ടും വിചാരം ഉണ്ടാക്കിയിട്ട് രണ്ടാമതായി അവളെ വീണ്ടെടുക്കാൻ കർത്താവ് ശ്രമിക്കുകയാണ്. He has to restore that lady. അവളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും
അവിടെ സംസാരം ഒന്ന് മാറ്റുന്നു. അവളിലൂടെയാണ് സംസാരഗതിയെ ക്രിസ്തു മാറ്റുന്നത്. അവൾ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാര് പറയുന്നു യെരുശലേമിൽ ആരാധിക്കണമെന്ന്. ഞങ്ങളുടെ പിതാക്കന്മാര് ഈ മലയിലാണ് ആരാധിച്ചിരുന്നത്. എവിടെയാ സത്യത്തിൽ ആരാധിക്കേണ്ടത്? ക്രിസ്തുവും അതിന് കൊടുക്കുന്ന മറുപടിയാണ്, എവിടെയാണ് ആരാധിക്കേണ്ടത്? ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല. എന്താണ് ആ ആരാധനയുടെ പ്രത്യേകതയെ കുറിച്ച് യേശു പറയുന്നത്? ഒരു റിസ്റ്റോറേഷൻ ഇല്ലാത്ത ആരാധനയെല്ലാം നഷ്ടപ്പെട്ടു പോയ ആരാധന. നമ്മുടെ ആരാധനയിൽ ഒരു റിസ്റ്റോറേഷൻ ഉണ്ടാകണം, ഒരു വീണ്ടെടുക്കൽ ഉണ്ടാകണം. ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല എന്ന സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. എന്താണ് ഈ അറിയാത്തതിനെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നത്? എ വർഷിപ്പ് വിത്തൗട്ട് ഗോഡ് കോൺഷ്യസ്നെസ്, എ വർഷിപ്പ് വിത്തൗട്ട് ഡീപ് ലവ്, എ വർഷിപ്പ് വിത്തൗട്ട് കോൺക്രീറ്റ് ഐഡിയസ്. അതാണ് അറിയാത്ത ആരാധന. നമ്മുടെ ആരാധനയിൽ ഒരു ദൈവാവബോധം നമുക്കുണ്ടാകുന്നു, നമ്മുടെ ആരാധനയിൽ ഒരു സ്നേഹത്തിന്റെ ആഴം നമുക്കുണ്ടാകുന്നു, നമ്മുടെ ആരാധനയിൽ ചില നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് പ്രേരണയുണ്ടാകുന്നു. ഇത്രയും പറയട്ടെ, പള്ളിക്കുള്ളിൽ എന്താണ് നടന്നത് എന്നറിയണമെങ്കിൽ പള്ളിക്ക് വെളിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കണം. പള്ളിക്കുള്ളിൽ നടന്നതിനെ അനലൈസ് ചെയ്യുന്നത് പള്ളിക്ക് വെളിയിൽ നടക്കുന്നതിനെ അനുസരിച്ചാണ്. നമുക്ക് പള്ളിക്കകത്ത് എന്തൊക്കെയോ നടക്കുന്നു എന്ന് പറയും, പക്ഷേക്ക് പള്ളിക്ക് വെളിയിൽ അതിന്റെ ഒരു പ്രകടനവും ഒരു ഭാവവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കമ്മീഷൻ വ്യക്തമാകുന്നത്. നാം ദൈവം തരുന്ന കമാൻഡ് നമ്മുടെ കമ്മീഷനിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ ക്രിസ്തു ഈ സ്ത്രീയോട് പറയുക, നിനക്ക് ദൈവാവബോധമില്ലെങ്കിൽ, നിനക്ക് പരസ്പരം സ്നേഹിക്കാനാകുന്നില്ലെങ്കിൽ, നിനക്ക് നിലപാടുകൾ എടുക്കാനാകുന്നില്ലെങ്കിൽ, അത് അറിവില്ലാത്ത സ്യൂഡോ സ്പിരിച്വാലിറ്റി ആൻഡ് സ്യൂഡോ വർഷിപ്പ്. ഇതാണ് ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ആരാധനയിലൂടെ ശരിയായ ദൈവ സമ്പർക്കത്തിലേക്ക് നമ്മൾ വളർന്നു? നമ്മുടെ ആരാധന വഴിയായി നമ്മുടെ സ്നേഹം കൂടിയോ? മീറ്റ്സ് എ ലവ്, യേശുവിന്റെ സ്നേഹത്തെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഗോഡ് ഈസ് ലവ് എന്ന നമ്മുടെ ആണെങ്കിലോ? ജോജി അച്ഛൻ ഹാസ് ലവ്, അച്ഛൻ ഹാസ് ലവ്. പക്ഷേ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ഹീ ഈസ് ലവ്. നമ്മൾ നോക്കണം നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ ആരാധനയിലൂടെ മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ കെയറിംഗ് വർദ്ധിച്ചോ? അല്ലാതെ ലോകമൊക്കെയിലും പോയി സാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൂട്ടുക എന്നതല്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ റേസ് നമ്മുടെ ഇടങ്ങളിലേക്ക് വർഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂടി വരവുകൾ നമ്മുടെ സ്നേഹത്തിന്റെ മെഷർമെന്റ് എന്താ? നമ്മുടെ സ്നേഹത്തിന്റെ ആഴം എന്താ? സ്നേഹം കൂടിയോ അതോ പാരവെപ്പും കോലിവെപ്പും? നാട്ടു മനുഷ്യർ പറഞ്ഞാൽ, മലയാളികളെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ഞണ്ടിന്റെ സ്വഭാവമാണെന്നാ പറയുന്നത്. മുക്കുവന്മാർ ഞണ്ടിനെ പിടിച്ച് കൂടെ ഇട്ടാ പിന്നെ കൂടെ അടക്കണ്ട. കാരണം എന്തെന്നറിയാമോ? ഏതെങ്കിലും ഞണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയ മറ്റേ ഞണ്ട് കാലം പിടിച്ച് താഴെ ഇടും. അത് മലയാളിയുടെ സ്വഭാവം, നമ്മുടെ നേച്ചർ ഉണ്ടല്ലോ. അതിപ്പോ അമേരിക്കയിൽ വന്നാലും നേച്ചർ മാറില്ല, നേച്ചർ നമ്മുടെ പ്രകൃതം മാറില്ല. അത് ജാതിയാലുള്ളത് തൂത്താ മാറില്ല, നമ്മുടെ പ്രകൃതം മാറില്ല. പ്രകൃതം സുഹൃതമാകണം, അതാണ് നമ്മുടെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, നിനക്ക് ഒരു സ്നേഹത്തിന്റെ ആഴത്തിൽ ദൈവാബോധത്തോടെ ജീവിക്കാനാകുന്നില്ലെങ്കിൽ കുഞ്ഞെ, നിന്റെ ആരാധന പൂർണ്ണമല്ല. അവിടെ അവളുടെ കാഴ്ചപ്പാട് ക്രിസ്തു മാറ്റിക്കൊടുക്കുകയാണ്, അവളുടെ കാഴ്ചപ്പാട് ക്രിസ്തു മാറ്റിക്കൊടുക്കുകയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ കാഴ്ചക്ക് നാല് സ്റ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. നാല് സ്റ്റേജ്: ഒന്ന് നോട്ടം, രണ്ട് കാഴ്ച, മൂന്ന് ഗ്രഹണം, നാല് ദർശനം. ഈ നാല് സ്റ്റേജുകളാണ് കാഴ്ചക്കുള്ളത് എന്നാണ് ഭാരതീയ പാരമ്പര്യം. ഇത് പൗരസ്ത്യ പാരമ്പര്യമാണ്, ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവും ഒരു അന്ധന് സൗഖ്യം കൊടുക്കുന്ന സമയത്തെ കുറിച്ച് സെന്റ് മാർക്ക് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് രണ്ടാം അധ്യായം 22-24 വരെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്ങനെയാണ് സൗഖ്യം കൊടുത്തത്? യേശുവിന്റെ കണ്ണിൽ തൊട്ടു, കണ്ണിൽ തൊട്ടിട്ട് ചോദിച്ചു, നീയെ എന്തു കാണുന്നു? അവൻ എന്താ പറഞ്ഞു?
ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ നടക്കുന്നത് എങ്ങനെയാണ്? മരങ്ങളെ പോലെയാ. മരുഭൂമിയിലെ പിതാക്കന്മാർ, ഡെസേർട്ട് ഫാദേഴ്സിൽ അപ്പ യോഹന്നാൻ എന്ന് പറയുന്നൊരു പിതാവുണ്ട്. അദ്ദേഹത്തിന്റെ വളരെയേറെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ സൂക്തങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡെസേർട്ട് ഫാദേഴ്സ് എന്നുള്ളത് ഇംഗ്ലീഷിലും അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലും ഉണ്ട്. അതിനകത്ത് ഈ അപ്പ യോഹന്നാൻ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് നാല് സ്റ്റേജുകളിലൂടെയാണ് ക്രിസ്തു അവന് സൗഖ്യം കൊടുത്തത് എന്നതാണ്. ഒന്നാമതായിട്ട് അവന്റെ കണ്ണിൽ തൊട്ടിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ ആരെ കാണുന്നു? മനുഷ്യരെ കാണുന്നു, പക്ഷേ അവരെങ്ങനെ നടക്കുന്നു? മരങ്ങളെ പോലെ. രണ്ടാമത്തെ സ്റ്റേജിൽ തൊട്ടിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഉടനെ പറഞ്ഞു, ഞാന് മനുഷ്യരെ കാണുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ തൊട്ടിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഉടനെ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരനെ കാണുന്നു. നാലാമത്തെ സ്റ്റേജിൽ തൊട്ടിട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണുന്നു. ഇംഗ്ലീഷിൽ കുറെ കൂടെ അതിന് ആ ചിന്തകൾക്ക് കുറെ കൂടെ റിലവൻസ് ഉണ്ട് എന്ന് തോന്നുകയാണ്. Then Jesus put his hands on his eyes again and made him look up. And he looked intently or steadily and was restored and saw all things clear. ഇതാണ് ആസ്വിയിൽ പറയുന്നത്. അതിനകത്ത് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. അനാബ്ലസ്സാസ് എന്ന വാക്കാണ് ടു ലുക്ക് അപ്പ് എന്ന് പറയുന്നത്. ഡേബ്ലസൂൺ എന്ന വാക്ക് ടു ലുക്ക് സ്റ്റഡി. ഈ നാല് സ്റ്റേജിലൂടെയാണ് ആ കാഴ്ച പ്രവർത്തനം കടന്നുപോയത് എന്നാണ് അബ്ബ യോഹന്നാൻ പറയുന്നത്. ഒന്ന്, അവൻ കണ്ടത് മരത്തെ പോലെ. രണ്ട്, അവൻ കണ്ടത് ഒരു മനുഷ്യനെ. മൂന്ന്, അവൻ കണ്ടത് ഓൺട്രഡ്. നാല്, അവൻ കണ്ടത് ദൈവത്തെ. ഇതാണ് യഥാർത്ഥ കാഴ്ച. നമ്മുടെ കൂടെ ഉള്ളവരെ ദൈവത്തെ പോലെ കാണുന്നതാണ് യഥാർത്ഥ കാഴ്ച. ആ കാഴ്ചയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെയും നാല് സ്റ്റേജുകളാണ് ഈ സ്ത്രീയുടെ കാഴ്ചയും നമുക്ക് രൂപപ്പെട്ടു വരുന്നത് കാണുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് കാണാം. സെന്റ് ജോൺ 4:9 കാണുന്നത് എന്താ? അവള് യേശുവിനെ അഡ്രസ് ചെയ്യുന്നത് നീ ഒരു യഹൂദ യുവാവ് എന്നാണ്. അവള് നോക്കിയപ്പോ യേശുവിനെ കണ്ടത് എന്താ? ഒരു യഹൂദ യുവാവായിട്ടാണ് അവൾ കണ്ടത്. ഇപ്പോ അഞ്ച് നാട്ടുകാരെ പറയുന്നുണ്ട്, ഒന്ന് രഹസ്യമായിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ. അതാണ് ഈ പാപത്തിന്റെ ഒരു പ്രത്യേകത. ആദ്യമൊക്കെ ഉള്ളൂ ഒരു ഒരു കുറ്റബോധമൊക്കെ, ആദ്യമൊക്കെ ഉള്ളു കുറ്റബോധമൊക്കെ, പിന്നെ കുറ്റബോധം മാറിയിട്ട് അതൊരു ശീലമായിട്ട് മാറും. അതുകൊണ്ടാണ് ശീലമാകുന്നതിന് മുമ്പേ മാറണം എന്ന് ദൈവവചനം പറയുന്നത്. ശീലമാകുന്നതിന് മുമ്പേ മാറണം. അവൾക്കൊരു നോട്ടം നോക്കിയിട്ട് അവൾ പറഞ്ഞു നീ ഒരു യഹൂദ യുവാവ്. അടുത്ത സ്റ്റേജിലേക്ക് പോയത് എന്താണ്? 11-ാമത്തെ വാക്യത്തിൽ അവൾ യേശുവിനെ വിളിക്കുന്നത് എന്താണ്? ലോർഡ്, യജമാനനെ. നോട്ടം എന്തിലേക്ക് മാറി? കാഴ്ചയിലേക്ക് മാറി. വീണ്ടും 19-ാമത്തെ വാക്യത്തിൽ അവൾ എന്താണ് യേശുവിനെ വിളിക്കുന്നത്? യു ആർ എ പ്രൊഫറ്റ്, നീ ഒരു പ്രവാചകനാണ് അവൾ ഗ്രഹിക്കുകയാണ്. 28-ാമത്തെ വാക്യത്തിൽ അവൾ എന്താ പറയുന്നത്? You are the Messiah, the real messenger of God. You are the anointed one. നീ മശിഹായാണ് എന്ന് അവൾ ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചപ്പാടാണ് യേശു അവളിൽ മാറ്റിയെടുക്കുന്നത്. അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന്, അവൾക്കൊരു മാറ്റം ഉണ്ടാക്കുന്നു, ഒരു റീതിങ്ക് ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് യേശു തമ്പുരാൻ അവളെ റിസ്റ്റോർ ചെയ്യുകയാണ്. ഈ റെസ്റ്റോറേഷൻ നടക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വേദഭാഗം ദനഹ പെരുന്നാളിൽ വായിക്കുന്നത്. എന്താ ഈ ദനഹ പെരുന്നാളിന്റെ പ്രത്യേകത? എന്താ? മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് വെള്ളം വാഴ്ത്തലിന്റെ ക്രമമാണ്. വെള്ളം വാഴ്ത്തലിന്റെ ക്രമത്തിലൂടെ എന്താണ് പൗരസ്ത്യ സഭ പിതാക്കന്മാര് പഠിപ്പിക്കുന്നത്? ചില ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണ് യോർദാൻ നദിയിൽ മുങ്ങിയത്, അതുകൊണ്ട് നമുക്കൊന്ന് മതി. ചിലരാണെങ്കിൽ വീണ്ടും മുങ്ങുന്നവരാണ്. ചിലർ ഇവിടെ മുങ്ങി നാട്ടിൽ പോകുന്നവരുണ്ട്. ചിലർ നാട്ടിൽ മുങ്ങിയിട്ട് ഇവിടെ പോകുന്നവരുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ്. വീണ്ടും മുങ്ങുക, അത് ചിലർക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്താണ് ദനഹ പെരുന്നാളിന് ഈ 30-ാമത്തെ വയസ്സിൽ മുങ്ങി എന്നുള്ളത് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ മുങ്ങിയെങ്കിൽ 30-ാമത്തെ വയസ്സിൽ കുരിശിക്കപ്പെട്ടുകയും ചെയ്തല്ലോ. അതിനോട് ചെയ്യണ്ടേ? ലോജിക്കലായിട്ട് ഇങ്ങനെ ചിന്തിക്കണ്ടേ? 30-ാമത്തെ വയസ്സിൽ മുങ്ങിയത് മാത്രമല്ല, 33-ാമത്തെ വയസ്സിൽ തൂങ്ങിയതും കൂടെ നോക്കണ്ടേ? അപ്പൊ രണ്ടും കൂടെ ചേർന്നാലല്ലേ ശരിയാവുള്ളൂ. അങ്ങനെ ആരും 33-ാമത്തെ വയസ്സിൽ തൂങ്ങാറില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താണ് ദനഹ പെരുന്നാളിന്റെ പ്രത്യേകത? ദനഹ പെരുന്നാളിൽ വെള്ളത്തിന്റെ ശുദ്ധീകരണം, ആ പ്രാർത്ഥനകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദനഹ പെരുന്നാളിൽ പ്രാർത്ഥിക്കുന്നത് ദൈവമേ, അവിടുന്ന് വെള്ളത്തെ തന്റെ വിശുദ്ധിയാൽ വെള്ളത്തെ വിശുദ്ധമാക്കുവാൻ വേണ്ടി
തന്റെ പ്രസംഗകനായ യോഹന്നാരിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. You received baptism from Saint John in order to cleanse the water and all water resources. എന്താണ് ഈ ക്ലെൻസിംഗ് പ്രോസസ്? നമുക്കറിയാം പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ അധിവസിച്ചു. The Holy Spirit was brooding over the waters. Rahab എന്ന എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Rahab എന്ന വാക്കിന് to brood എന്നാണ്. അങ്ങനെ ആവസിച്ച ആ വെള്ളത്തിൽ ജീവൻ ഉണ്ടായി. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ആ വെള്ളം തന്നെ പാപത്തിന്റെ കാരണമായിട്ട് മാറി, നാശത്തിന്റെ കാരണമായി വെള്ളം രൂപപ്പെട്ടു. സയൻസ് പറയുന്നത് ഈ വെള്ളം നാശത്തിന്റെ കാരണമായി മാറിയത് എങ്ങനെയാണ്? മനുഷ്യന്റെ പാപം കൊണ്ടാണെന്ന് ബൈബിൾ പറയുമ്പോൾ, ബിക്കോസ് ഓഫ് ദ പൊല്യൂഷൻ ഓഫ് ദ വാട്ടർ, അതാണ് സയൻസ് പറയുന്നത്. പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യന്റെ പാപം കൊണ്ട്, ഗ്രീഡിനെസ് കൊണ്ട് ഈ വെള്ളം പാപത്തിന്റെ കാരണമായിട്ട് മാറി. അങ്ങനെ നാശത്തിന്റെ പ്രതീകമായി എന്ത് മാറി? വെള്ളം മാറി. ജീവന്റെ പ്രതീകമായ ദ സിംബിൾ ഓഫ് ലൈഫ് ബിക്കം ദ സിംബിൾ ഓഫ് ഡിസ്ട്രക്ഷൻ. അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വരുന്നത്. മനുഷ്യനുണ്ടായ ആപത്തിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ തന്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന യേശു ഈ ജീവന്റെ പ്രതീകമായ വെള്ളത്തെ എന്ത് ചെയ്തു? റിസ്റ്റോർ ചെയ്തു, വെള്ളത്തെ ശുദ്ധീകരിച്ചു. അതാണ് ഇന്നലെ പെരുന്നാളിൽ വീണ്ടും പ്രാർത്ഥന ചെയ്താണ് പറയുന്നത്, കർത്താവേ സകല ജലാശയങ്ങളെയും നദികളെയും നിന്റെ സ്നാനത്താൽ നീ വിശുദ്ധീകരിച്ചു. വെള്ളം ജീവന്റെ പ്രതീകമായിരുന്നത് പാപത്തിന്റെ പ്രതീകമായി മാറിയപ്പോൾ, ത്രൂ ഹിസ് ബാപ്റ്റിസം, ത്രൂ ദ എൻട്രിങ് ഇൻടു ദ റിവർ ജോർദൻ, ഹി ക്ലെൻസ് ഓൾ വാട്ടേഴ്സ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. അത് കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്, യു മസ്റ്റ് ബോൺ എ ന്യൂ ത്രൂ വാട്ടർ ആൻഡ് സ്പിരിറ്റ്. ബോൺ എഗെയിൻ എന്നല്ല കേട്ടോ, അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട് വീണ്ടും ജനിക്കുക. ബോൺ എ ന്യൂ അനാഥോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് ബോൺ ഫ്രം എബോ. യു ആർ ഓൾറെഡി ബോൺ ഫ്രം യുവർ മദേഴ്സ് വുംബ്, സോ യു ആർ സപ്പോസ്ഡ് ടു ബോൺ ഫ്രം എബോ. ആ മാമോദീസ എന്നുള്ളത് മുകളിൽ നിന്നുമുള്ള ജന്മം, അതിന്റെ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വെള്ളം ശുദ്ധീകരിച്ച് യോർദാനിൽ എൻ്റർ ചെയ്ത് റോബ് ഓഫ് ഗ്ലോറി തേജസ്സിന്റെ വസ്ത്രം വെള്ളത്തിന് കൊടുത്ത് ആ വെള്ളത്തെ നാശത്തിന്റെ പ്രതീകമായ വെള്ളത്തെ എന്താക്കി മാറ്റി? ജീവന്റെ പ്രതീകമാക്കി മാറ്റി. അങ്ങനെ ഒരു റെസ്റ്റോറേഷൻ യോർദാനിൽ നടക്കുകയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, ഗെരസീമലയുടെ അടിവാരത്തിലുള്ള കിണറിന്റെ കരക്കിരിക്കുന്ന ഈ സ്ത്രീയെ റെസ്റ്റോർ ചെയ്യുന്ന യേശു എന്താണ് ചെയ്യുന്നത്? അവളെ അവളുടെ പഴയ നന്മയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും. അതുകൊണ്ടാണ് ഈ ഭാഗം ബനഹ പെരുന്നാളിൽ വായിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോൾ അത് കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, വെള്ളം തെറ്റിന്റെ പ്രതീകം, പാപത്തിന്റെ ജീവന്റെ പ്രതീകമായിരുന്നു. Through the greediness of the human being, അത് എന്തായിട്ട് മാറി? അത് പാപത്തിന്റെ പ്രതീകമായി, അത് ഡിസ്ട്രക്ഷൻ ആയി. എന്നാൽ അതിനെ റിസ്റ്റോർ ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങിയത്. അല്ലാതെ 30-ാമത്തെ വയസ്സിൽ മാമോദീസ മുങ്ങിയതല്ല, യോഹന്നാന്റെ മാമോദീസ സ്വീകരിച്ചതല്ല. കാരണം യോഹന്നാന്റെ മാമോദീസ മാനസാന്തര സ്നാനമാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്, അത് പാപമേറ്റു പറയണം. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവ് വരുമ്പോൾ ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്റെ അടുക്കൽ വരുന്നത് എന്ന്. കർത്താവ് എന്താ പറയുന്നത്? Let it be so now. ഇപ്പോൾ സമ്മതിക്കെ, ഇപ്പോൾ സമ്മതിക്ക എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ വെള്ളത്തെ ശുദ്ധീകരിക്കുകയും. അതെ, യോർദാനിലെ വെള്ളത്തെ ശുദ്ധീകരിച്ച എല്ലാ വാട്ടർ റിസോഴ്സിനെയും ശുദ്ധീകരിക്കുന്നവനായ യേശു അതിന്റെ ഓർമ്മ എപ്പിഫനിയിൽ സഭ നടത്തുമ്പോൾ സഭ വായിക്കുവാൻ തന്നിരിക്കുന്ന വേദഭാഗം ഗെരിസീമലയുടെ അടിവാരത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഈ സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ് സഭ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമതായി ഒരു റീതിങ്കിങ്, രണ്ടാമതായി റെസ്റ്റോറേഷൻ. ഇനി എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്? ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു നിർത്തുകയാണ്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ഒന്ന് റീതിങ്കിങ് ആൻഡ് റെസ്റ്റോറേഷൻ. ഇത് രണ്ടും നടക്കുമ്പോൾ എന്താണ് ആഫ്റ്റർ ഇഫക്റ്റ്? അവിടെയാണ് നമ്മൾ കാണുന്നത്, ദ വുമൺ ലെഫ്റ്റ് ഹെർ വാട്ടർ പോട്ട്. എന്റെ ചെറിയ ചോദ്യം ഇതാണ്,
അവൾ എങ്ങനെയാണ് ആ കുടം ഉപേക്ഷിച്ചത്? അറിഞ്ഞാണോ മറന്നതാണോ? ഗ്രീക്കിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഗ്രീക്ക് അറിയാമെന്ന് കാണിക്കാനല്ലോ കേട്ടോ, അറിയില്ല. എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ മൂവ് ബട്ട് ദാറ്റ് മൂവ് ഈസ് ഫ്രം ഇന്റൻഷൻ. The woman intentionally or purposefully left her water pot. വെറുതെ അവളത് കളഞ്ഞിട്ട് പോവുകയായിരുന്നില്ല, അവൾ എന്ത് ചെയ്തു? അറിഞ്ഞു വെച്ചു. A conscious repentance. That is the commission of God. That we have to reveal to our life. A conscious repentance. നമ്മൾ റിപ്പൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Do we repent consciously? Conscious repentance undengil devam tharuna anumrugamana unconscious holiness. Innanengile conscious holiness unda unconscious repentance. Ellarum parayunnu vishuddhara yanu parayunnu namakku vendunnathu oru conscious repentance. A fake the woman purposefully left her water pot. ഇന്നു വരെയും ഉച്ച നേരത്ത് വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവൾ എന്ത് ചെയ്തു? അറിഞ്ഞു വെച്ചു. ഭാരതി പറഞ്ഞിട്ടുണ്ടല്ലോ കുടം ഉടയ്ക്കുക എന്ന് വെച്ചാൽ, അത് ആ അർത്ഥത്തിലല്ല പറഞ്ഞു. പൊതുയോഗത്തിൽ കുടം ഉടയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞു, വീട്ടിലെ കുടം ഉടയ്ക്കുന്ന കാര്യമല്ല, ശ്രാദ്ധം നടക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്? കുടം ഉടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ ജീവിതം കഴിഞ്ഞു, ഇനിയൊരു ന്യൂ ലൈഫ്, a new life, a long life, ഒരു പുതിയ ജീവിതമാർഗം. അപ്പൊ കുടം ഉടയ്ക്കുക എന്നാൽ കുടം മറക്കുക എന്ന് വെച്ചാൽ to enter into a new life, ഒരു പുതുക്കത്തിലേക്ക് വരിക, ഒരു പുതുക്കത്തിലേക്ക് വരിക. അവൾ ചെയ്തത് അവൾ തന്റെ കുടം മറന്നു, കുടം അവൾ അറിഞ്ഞു വെച്ചു. എന്നിട്ട് എന്നെ ചെയ്തു, she went her way into the city and said to the men. ഇന്നു വരെയും അവൾ ഇടപെട്ടിരുന്നവരോട് അവൾ പറയാൻ തുടങ്ങി, ഞാൻ ആരെ കണ്ടു? യേശുവിനെ. പ്രിയപ്പെട്ടവരെ, നാം ഇടപെടുന്നവരുടെ ഇടയിൽ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മാർട്ടൂറിയ, ഏറ്റവും വലിയ വിറ്റ്നസ്. We have to reveal Jesus whenever and wherever we are dealing with. അവിടെയാണ് നമ്മുടെ സാക്ഷ്യം പൂർണ്ണമാകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജോജി അച്ഛന് ഷിക്കാഗോയിൽ വന്ന്, കുവൈറ്റിൽ വന്ന്, മസ്കറ്റിൽ വന്ന്, ദുബായിൽ വന്ന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. Can I or do I reveal witness Jesus in my family? എനിക്കാകും. ഇതാണ് ചലഞ്ച്. ഈ പ്രസംഗം നടത്തുന്ന എന്നിലുണ്ടാകേണ്ടുന്ന, എന്റെ മനസ്സാക്ഷിയിൽ കുത്തലുണ്ടാകേണ്ടുന്ന ചിന്ത ഇതാണ്. Do I reveal or witness Jesus in my own family, my own children? What is our situation? നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ സ്ത്രീ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൽ രസകരമായി തോന്നുന്നത് ഷീ സെറ്റ് ദ പീപ്പിൾ എന്നല്ല പറയുന്നത്, ആർഎസ്വിയിൽ പറയുന്നത് ഷീ സെറ്റ് ദ മെൻ. അത് ജനങ്ങൾ എന്ന് പറയണമെങ്കിൽ മെൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പീപ്പിൾ, ബോത്ത് വിമൻ ആൻഡ് മെൻ എന്ന് പറയണമല്ലോ. പക്ഷേ ഇവിടെ പറയുന്നത് ഷീ സെറ്റ് ദ മെൻ. എന്താണ് പറഞ്ഞത്? കം സീ എ മാൻ ഹൂ ടോൾഡ് മീ ഓൾ തിങ്സ് ഐ എവർ ഡിഡ്. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടെത്തി. എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്? 39-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. 4-ാം അധ്യായം 39-ാം വാക്യം, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സാക്ഷ്യം പറഞ്ഞ സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അതാണ് നമ്മുടെ ദൗത്യം. നാം ഇടപെടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുമ്പോൾ നാം ആരോടാണോ ഇടപെടുന്നത് അവന് പറയും, ഞങ്ങൾ ആരെ കാണുന്നു? വി ആർ ബിലീവിങ് ജീസസ്. നമുക്ക് ആ ഒരു എക്സ്പാൻഷൻ, ആ ഒരു ബേസ് നമ്മുടെ മിഷണറി വർക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമോ? ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഞാൻ സംസാരിക്കുന്നവരുടെ ഇടങ്ങളിൽ എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, അവൾ യേശുവിനെ അവൾ ഇടപെട്ട ഇടങ്ങളിൽ കാണിച്ചു കൊടുക്കുക. സോ ദ മിഷണറി ലൈഫ് ഫോർ ദ മിഷൻ മൂവ്മെന്റ് ഓഫ് ദ ചർച്ച് ഈസ് നോട്ട് ടു എക്സ്പാൻഡ് ഹിസ് മീൻസ്.
അതല്ല പ്രിയപ്പെട്ടവരെ, അവനെ ഒരിക്കലും പിതാക്കന്മാർ പൗരസ്ത്യ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. It does not mean to expand our wings. പിന്നെ എന്താണ്? We have to be a witness wherever and whenever we are intervened with. അവിടെയാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകേണ്ടത്. ഇനി ഭാഗം നിർത്തുകയാണ്. ഉള്ളുകൊണ്ടും ഉടലുകൊണ്ടും ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു സ്ത്രീ. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ രോഗം മാറും, യേശുവിനെ തൊട്ടാൽ ജീവിതം മാറും. യേശുവിൻ്റെ വസ്ത്രം തൊട്ടവളുടെ രോഗം മാറിയെങ്കിൽ യേശുവിനെ തൊട്ടവളുടെ ജീവിതം മാറി. ചരിത്രം പഠിപ്പിക്കുന്നത്, യു കെൻ ക്രോസ് ചെക്ക് വിത്ത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ദിസ് വേഴ്സ്. അവിടെ കാണുന്നത് ഈ സ്ത്രീയെ, അവൾ ബാപ്റ്റൈസ് ചെയ്യുന്നു, അവൾ പുതിയൊരു പേര് സ്വീകരിച്ച് ഫോർട്ടിന. ഫോർട്ടിന എന്ന വാക്കിൻ്റെ അർത്ഥം എൻലൈറ്റൻഡ് എന്നാണ്. അഞ്ച് പെൺമക്കളും രണ്ടാൺമക്കളും ഉണ്ടായി. ആഫ്രിക്കൻ രാജ്യമായ കാർത്തേജിലെ മിഷണറിയായിട്ട് മാറി. അത് കഴിഞ്ഞ് നീറോയുടെ ശേഷം വന്ന ചക്രവർത്തിയുടെ പെർസിക്യൂഷൻ സമയത്ത് അവളെ ഒരു കിണറിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അവളെ രണ്ടു കാലിലും കയറ് കെട്ടി, ആ കയറ് രണ്ടു കുതിരയുടെ കടിഞ്ഞാണിന്മേൽ കെട്ടിയിട്ട് രണ്ടു വശത്തേക്കും ആ കുതിരയെ ആട്ടിപ്പായിച്ച് ഈ സ്ത്രീയെ ശരീരം രണ്ടായിട്ട് കയറി ആ കിണറ്റിൽ അവളുടെ ഡെഡ് ബോഡി ഇട്ടു. അവളുടെ ഓർമ്മ, അവൾ പിന്നീട് സെന്റ് ഫോർട്ടിന എന്ന പേരിൽ അറിയപ്പെട്ടു. ദ ബൈസെന്റൈൻ ചർച്ചസ് കമമറേറ്റ് ഹിസ് ഹെർ മെമ്മറി ഇൻ മാർച്ച് 20th ആ സെന്റ് ഫോർട്ടിന ഡേ. എൻലൈറ്റൻഡ് എന്ന പേര് അവൾ സ്വീകരിക്കുകയാണ്. എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്, മാർജിനലൈസ്ഡ് ആയി, ഡൗൺ ട്രോഡനായി, സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോയ ഒരുത്തി. അവളുടെ നല്ല മനസ്സുകൊണ്ട് യേശു അവളെ വീണ്ടെടുക്കുവാനുള്ള നല്ല മനസ്സുകൊണ്ട് അവൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവൾ എവിടെയാണോ പ്രവർത്തിച്ചത്, ദാറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് റിസൾട്ട്. നാം എവിടെയാണോ നിൽക്കുന്നത് അവിടെ യേശുവിൻ്റെ സാക്ഷിയാവുക. ഒരപ്പൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബി എ വിറ്റ്നസ്, എ ട്രൂ വിറ്റ്നസ് ഓഫ് ജീസസ് ബിഫോർ യുവർ ചിൽഡ്രൻ. ഒരമ്മ സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷിയാവുക. ഒരു വൈദികൻ ഇടവകയുടെ മുമ്പിൽ ഒരു സാക്ഷിയാവുക. ഓരോ പ്രവർത്തിക്കുന്നവർ അവരവരുടെ ഇടങ്ങളിൽ ഒരു സാക്ഷിയാവുക. അങ്ങനെയാകുമ്പോഴാണ് ക്രിസ്തുവിലേക്ക് ആളുകൾ ആദായപ്പെടുന്നത്. പ്രോവർബ്സ് 11:11 ഇങ്ങനെയാണ് പറയുന്നത്, നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വാകൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. നേരുള്ളവരുടെ നല്ല മനസ്സുകൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ ഇടം കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. സോ ദ കമാൻഡ് ആൻഡ് കമ്മീഷൻ, ബി എ വിറ്റ്നസ് ഓൾ ഓവർ ദ വേൾഡ്. That means be a witness wherever you are walking, wherever you are living, be a witness to your family. അവിടെ നമ്മുടെ ദൗത്യം പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സാക്ഷിയാകാൻ കഴിയുന്നത്. അതിന് ഒരു റീതിങ്കിങ്, റിപ്പൻ്റൻസ്, റീകണ്ടേഷൻ, റീകൺസീലിയേഷൻ ആൻഡ് റീബർത്ത്. ഈ റീബർത്താണ് ആ സ്ത്രീക്കുണ്ടായത്. ദ ലേഡി ബിക്കം എ സെയിന്റ് ഓഫ് ദി ചർച്ച് ആൻഡ് ഷി വാസ് നോൺ എ സെയിന്റ് ഫോർട്ടിന. ദറ്റ് മീൻസ് എ ലൈറ്റൻഡ് വൺ. നമ്മുടെ ഈ കൂടി വരവ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നന്മ നമ്മളുടെ കൂടെ ഉണ്ടായി ആ സാക്ഷ്യത്തിലേക്ക് വരുവാൻ നമുക്ക് ഇടയാകട്ടെ.